ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഒരുപാട് വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കൊള്ളാം എന്ന ആഗ്രഹത്തോടുകൂടി നോക്കി കാണാറുണ്ട്. അതുപോലെ ബിഗിനേഴ്സ് ആയിട്ട് വരുന്നവർ യൂട്യൂബ് ചാനൽ കൊണ്ട് മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ തന്നെ എനിക്ക് ഗ്രോ ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ഇതിൽ മുന്നോട്ട് പോയി നാലാളുകളുടെ ഇടയിൽ എന്നെ കളിയാക്കുന്നവരുടെ ഇടയിൽ ഞാനിത് പിടിച്ചു നിൽക്കും, അങ്ങനെ ഒരുപാട് മോട്ടിവേഷനിലായിട്ട് അവർ ചിന്തിച്ചുകൊണ്ട് കണ്ണടച്ച് ഇപ്പുറത്തൊന്നും കേൾക്കാതെ, അതായത് ആരെന്ത് കുത്തുവാക്ക് പറഞ്ഞാലും ആരെന്ത് ഡീമോട്ടിവേഷൻ ചെയ്യാൻ നോക്കിയാലും ഞാൻ അതിൽ പെടുന്നതല്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അത്തരം കാർക്കെല്ലാവർക്കും ഒരു മോട്ടിവേഷനിലായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് ആഗ്രഹിക്കാറുണ്ട്, ചെയ്യാറില്ല. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വെച്ച സ്റ്റെപ്പാണ്, ഒരിക്കലും പിറകോട്ടില്ല എന്ന് തന്നെ നിങ്ങൾ കരുതിക്കൊണ്ട് മുന്നോട്ട് വെച്ച സ്റ്റെപ്പാണ്, തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോവുക. ഒരുപാട് പേര് പറയാറുണ്ട് ഇതിലൊരു ഭാഗ്യം കൂടി വേണമെന്ന്. ഞാൻ ഒരുപാട് കേട്ടതാണ്, എല്ലാവരുടെയും സങ്കല്പമാണ് അത്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അതിൽ നമുക്ക് ഭാഗ്യം കടാശിച്ചാലേ നമ്മൾ വിജയിക്കുള്ളൂ എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. ഒരു എഫേർട്ടും ചെയ്യാതെ ഒരാൾക്കും ഒരു ഭാഗ്യവും വരില്ല. എഫേർട്ടാണ് നമുക്ക് അവിടെ വേണ്ടത്, നമ്മുടെ എഫേർട്ട്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എഫേർട്ട് ചെയ്തുകൂടി പഠിച്ചിട്ട് നമ്മൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ അതിൽ പ്രാവീണ്യം നേടുകയും അതിലൂടെയാണ് നമുക്ക് എഡിറ്റിംഗ് സ്കില്ല് വരുന്നത്. യൂട്യൂബ് ചാനൽ എങ്ങനെ നോക്കിക്കാണണം, യൂട്യൂബ് ചാനലിലെ ഓരോ സെറ്റിങ്സ് എങ്ങനെ ചെയ്യണം, യൂട്യൂബ് ചാനലിലെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഭാഗ്യം മാത്രം പരീക്ഷിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലിൽ വിജയിച്ചു എന്ന് വരില്ല. ഭാഗ്യം ചെറിയൊരു ഘടകമാണ്, നമ്മുടെ എഫേർട്ടാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ നന്നായിട്ട് എഫേർട്ട് ചെയ്യണം. ഇപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും 80,000-ൽ അധികം സ്നേഹനിധികളായിട്ടുള്ള എന്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ എഫേർട്ടാണ്. ഞാൻ ഒരിക്കലും എന്റെ ഭാഗ്യമാണെന്നല്ല കരുതുന്നത്. ഞാൻ അത്രത്തോളം ആയിരക്കണക്കിന് വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 1,000-ൽ അധികം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെന്റെ എഫേർട്ടാണ്. ഒരിക്കലും ഭാഗ്യം മാത്രം എനിക്ക് ഭാഗ്യം വരും എന്നിട്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ എഫേർട്ട് ചെയ്തു, എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലൂടെയാണ് നിങ്ങൾ ഓരോരുത്തരും എന്നെ കണ്ട് വന്നതും എന്റെ സൗണ്ട് കേൾക്കുന്നതും എന്റെ ഈ ഒരു ശബ്ദം നിങ്ങളെല്ലാം ശ്രവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്റെ എഫേർട്ടിന്റെ ഫലമാണ്. ഒരിക്കലും ഭാഗ്യമാണ് ഭാഗ്യം, എനിക്ക് ഭാഗ്യം വന്നാലേ ഞാൻ വിജയിക്കുള്ളൂ, അങ്ങനെ കരുതരുത്. നമ്മൾ എഫേർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഭാഗ്യം വരും. ഓക്കെ, ഒരുപാട് പേര് പറയാറുണ്ട് എന്റെ തലവര ശരിയായിട്ടില്ല, എന്റെ ഭാഗ്യം ശരിയായിട്ടില്ല, എന്റെ ഭാഗ്യം ഇപ്പോഴല്ല. ഇങ്ങനെ ഒരാളും ആ ഒരു ചിന്തയിലൂടെ യൂട്യൂബ് ചാനലിലോട്ട് മുന്നോട്ട് വരരുത്. നമ്മൾക്ക് എഫേർട്ട് ചെയ്യാൻ സാധിക്കും, എനിക്ക് വിജയിക്കാൻ സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കും. ഈ ഒരു ഉരുവിടൽ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഉരുവിടൽ കൊണ്ട് മാത്രമേ നമുക്ക് യൂട്യൂബ് ചാനലിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം സഹായിക്കുന്ന യൂട്യൂബ് ചാനലിന്റെ A to Z കാര്യങ്ങൾ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഒട്ടനവധി പേര് യൂട്യൂബ് ചാനലിന്റെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ, ഒരിക്കലും ഞാൻ എന്നെ തന്നെ നിങ്ങൾ സപ്പോർട്ടീവ് ആയിട്ട് കാണണം എന്ന് ഞാൻ പറയില്ല. എന്നെ പോലെ തന്നെ ഒരുപാട് ബ്രദേഴ്സ് ഉണ്ട്, അവരെല്ലാവരും ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല കണ്ടന്റ് പറയുന്നുണ്ട്. ഇന്ന് നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് യാതൊരു രീതിയിലും നിങ്ങൾ ടെൻഷൻ ആകണ്ട. ഇന്നിപ്പോ ഇന്ത്യയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 7.5 ലക്ഷം പേരാണ് ഈ ഒരു യൂട്യൂബ് കണ്ടന്റ് കാറ്റഗറിയിൽപ്പെട്ട് നിത്യം, അതായത് ഒരു ജോലി എന്നുള്ള രീതിക്ക് തന്നെ ഈ ഒരു യൂട്യൂബിനെ കൊണ്ടു കാണുന്നത്. ഓക്കെ, അപ്പൊ അവരൊരു ജോലി പോലെ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർക്ക് മാസം നല്ലൊരു വരുമാനം അവർക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവർ ഇതൊരു ജോലിയായി കണക്കാക്കി ഡെയിലി കണ്ടന്റ് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ കണ്ടന്റ് ഇടുകയും അതിലൂടെ തന്നെ നല്ലൊരു വരുമാനം മന്ത്രി ഏൺ ചെയ്യുകയും വീടോടുകൂടി തന്നെ ഇരുന്ന് അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ പല ഭാഗങ്ങളിൽ പോയി ട്രാവലിംഗ് ചെയ്ത് അതിനുള്ള എക്സ്പെൻസീവ് ഒക്കെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നേടിക്കൊണ്ട് അങ്ങനെ ഒരു ഫ്രീ സ്റ്റൈൽ ജോലി പോലെ ഒരാളും ബോസ് ഇല്ല, നമ്മളാണ് ബോസ്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇന്ന് ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനലിൽ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന ഈ ഒരു വീഡിയോ ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ബോസ് എന്ന് പറയുന്ന ഞാനാണ്. കാരണം ഈ ഒരു വീഡിയോ ഇടണോ വേണ്ട, അല്ലെങ്കിൽ ഈ ചാനൽ നിർത്തണം ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഒരു കാര്യം ചെയ്യുന്നില്ല, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പൊ ഇവിടെ നമ്മളാണ് ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ക്രിയേറ്റേഴ്സ് ആയിട്ട് വരുന്നവർ നമ്മളാണ് ബോസ്. ഓക്കെ, ഒരുപാട് ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് യൂട്യൂബേഴ്സ് നല്ല ബിഗിനർ ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള വീട് വെക്കുന്നു, കാറ് ലക്ഷറി കാർ വാങ്ങുന്നവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ലക്ഷറി ലൈഫ് സ്റ്റൈൽ. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഒരുപാട് പേര് യൂട്യൂബ് ചാനലിലേക്ക് കടക്കാൻ നോക്കുന്നത്. ഒരുപാട് പേര് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, പക്ഷെ ഇന്ന് വേണ്ട നാളെ 2023 ആവട്ടെ 1-ാം തീയതി ഞാൻ ഒരു ചാനൽ തുടങ്ങും, അങ്ങനെ പറയുന്നവർ ഒരിക്കലും ചാനൽ തുടങ്ങാറില്ല. ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് തുടങ്ങാം, ഇപ്പൊ തുടങ്ങണം, ഞാൻ ഇപ്പൊ തുടങ്ങും, എന്നിട്ട് ഞാൻ ഒരു 1-ന്ന് തുടങ്ങും, ഒരു വീഡിയോ ഇട്ട് തുടങ്ങും, 2 ഇട്ട് തുടങ്ങും, ഷോർട്സ് വീഡിയോ ഇടും, എന്നിട്ട് എനിക്ക് കിട്ടുന്ന സബൊക്കെ എൻ്റെതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്ന് തന്നെ എൻ്റെ ഫാമിലി ബിൽഡപ്പ് ചെയ്യും. ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ട് മുന്നോട്ട് അങ്ങനെ വന്നാൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഒരു ഭാഗ്യ പരീക്ഷണം പോലെ ഒരു 5 വീഡിയോ ഇട്ടു 10 വീഡിയോ ഇട്ടു എന്നിട്ട് ഒരു ഭാഗ്യം നോക്കുന്നവർ അത് ചെയ്യുള്ളൂ.
ഞാൻ എപ്പോഴും പറയും ഭാഗ്യം നോക്കിയിട്ട് കാര്യമില്ല, എഫേർട്ട് ഇടാൻ സാധ്യതയുണ്ടോ, എഫേർട്ട് ഇടാൻ നിങ്ങൾ ഒരുക്കമാണോ, അങ്ങനെയുള്ളവർക്ക് വിജയമുള്ളൂ. ഇന്നും മില്യൺ കണക്കിന് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്, അവർക്ക് ലക്ഷക്കണക്കിന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ എഫേർട്ടാണ്. ഒരിക്കലും അവർ ആദ്യം തന്നെ അവർ 10 വീഡിയോ ഇട്ടു, 5 വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഭാഗ്യം വന്നില്ല ഇനി ഞാൻ ചാനൽ നിർത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അന്ന് ആ പോയിട്ടുണ്ടെങ്കിൽ, ആ ഭാഗ്യത്തിന്റെ പേരിൽ മാത്രം അന്ന് അവർ ആ ചാനൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ ഇന്ന് മില്യൺ കണക്കിന് സബ് ഉണ്ടാവില്ല, ലക്ഷക്കണക്കിന് പൈസ മന്ത്ലി ഏൺ ചെയ്യില്ല. ലക്ഷക്കണക്കിന് പൈസ അവർ മന്ത്ലി ഏൺ ചെയ്യുന്നുണ്ട്. ഏത് ജോലിക്ക് ഇത്ര അധികം വരുമാനം കിട്ടും? എൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു ജോലിയില്ല. യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരുപാട് പേര് നല്ല രീതിയിൽ പൈസ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എഫേർട്ടാണ്. നമ്മൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും എഫേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് ഗ്രോ ചെയ്യും. അവർ എഫേർട്ട് ചെയ്യാൻ ആ ഒരു ഓണറിന് സാധിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഓണർ എഫേർട്ട് ചെയ്യുമ്പോൾ അതിൽ അവർക്ക് വരുമാനം ഇരട്ടി ഇരട്ടി കിട്ടും. അതേപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ എഫേർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് നമ്മൾ ഒരുപാട് എഫേർട്ട് ചെയ്യും വേണം. അതുപോലെ കണ്ടന്റ് മനസ്സിലാക്കണം, ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണ് ഞാൻ എൻ്റെ ഫാമിലിക്ക് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിരിക്കണം, എവർഗ്രീൻ വീഡിയോസ് ഇടാൻ നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് ചെയ്യണം. യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ അപ്ഡേറ്റും ഓരോ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങളും യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ ഉൾപ്പെടെ മറ്റുള്ള ബ്രദേഴ്സും ഇത്തരത്തിൽ അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇതെല്ലാം നോക്കിക്കാണണം. ഇത്തരത്തിൽ നോക്കിക്കണ്ട് ആ ഒരു കാര്യം ഫോളോ അപ്പ് മാത്രം ചെയ്താൽ മതി, നിങ്ങളുടെ ചാനലിൽ യാതൊരു പ്രോബ്ലം വരാതെ തന്നെ നിങ്ങൾക്ക് ചാനലുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, മൈക്ക് ഓഫ് ആയിട്ടുണ്ടോ? ഇല്ല, മൈക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഈ മൈക്ക് നല്ലൊരു ബ്ലൂടൂത്ത് മൈക്ക് ആണ് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ഇതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ എഫേർട്ട് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെയാണ്. 2023 വരാൻ പോവുകയാണ്. അപ്പോൾ ഇനിയും ചിന്തിച്ച് നിൽക്കാതെ ചാനൽ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ നോക്കുക. ഒരു കാരണവശാലും ബാക്കോട്ടില്ല, ഞാൻ മുന്നോട്ട് തന്നെ ഇതിൽ പ്രവർത്തിക്കും. എൻ്റെ ജോലി ഉണ്ടെങ്കിൽ ശരി, ഇതിലൊരു പാഷനായിട്ട് ചെയ്യും, അതിലൂടെ ഇൻകം ഉണ്ടാക്കണം. പാഷനായിട്ട് മാത്രം ചെയ്തിട്ട് എനിക്കിതൊരു പാഷനാണ്, ഞാൻ ഇൻകം വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ പറയരുത്. ഇൻകം വാങ്ങണം, നമ്മളൊരു പാഷനിലൂടെ ഇൻകം സമ്പാദിക്കണം, അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻകം കൂടി ഉണ്ടെങ്കിൽ ഒരു സപ്പോർട്ടാണ്, ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ടാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ലേഡീസ് ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. അവർ പറയുന്നു വീട്ടിലെ ലോൺ അടയ്ക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഒരു ഹെൽപ്പായി, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഒരു കാര്യമായി, അങ്ങനെയൊക്കെ ചിന്തിച്ച് അവർ ഒരുപാട് ചാനൽ ഇങ്ങനത്തെ തുടങ്ങി അവരെ കൊണ്ടാവുന്ന പോലെ വീഡിയോ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ട് കുടുംബ ഫാമിലി അടക്കം സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചാനൽ തുടങ്ങി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അവരുടെ എഫേർട്ട് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ അത് 6 മാസമാകാം 8 മാസമാകാം, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിലേക്ക് മാറാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് യൂട്യൂബ് ചാനൽ വെറുതെ തുടങ്ങിയിട്ട് ഞാൻ ഒരുപാട് പേരുടെ ചാനൽ നോക്കി കാണുമ്പോൾ ചെക്കിങ് ചെയ്താൽ കൂടി ഞാൻ അവരോട് പറയും, നിങ്ങൾ നല്ല തമ്പനിയിൽ ചെയ്യൂ, വീഡിയോയുടെ ആദ്യം തന്നെ ഇൻട്രോ കൊടുക്കാതിരിക്കൂ, ഇൻട്രോ കൊടുത്തിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ എന്താ ഉദ്ദേശിക്കുന്ന ആ കാര്യം വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ അവർ സ്കിപ്പ് ചെയ്തു പോകും. അപ്പം നിങ്ങൾ വീഡിയോ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിങ്ങൾ കൊടുക്കുന്ന കാര്യം ആദ്യം പറയൂ. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ട് വരുന്നവർ ചെയ്യുന്ന ആദ്യത്തെ തെറ്റാണ് ഇൻട്രോ കൊണ്ട് കുത്തി നിറച്ചിട്ട് ആ വീഡിയോയിൽ പറയേണ്ട കാര്യം പറയാൻ വൈകുന്നു എന്നുള്ളത്. അപ്പോൾ അത് കാണുന്ന ആളുകൾ സ്കിപ്പ് ചെയ്തു പോകും. അതുപോലെ നല്ല തമ്പനിയിൽ കൊടുക്കില്ല, ഫോണ്ട് അതായത് അതിലുള്ള എഴുത്ത് ക്ലിയർ ആക്കില്ല, അത് ബ്ലാക്കിന് മേലെ ബ്ലാക്ക് കൊണ്ട് തന്നെ എഴുതും, അപ്പോൾ അവിടെ കാണില്ല. അപ്പോൾ അത് കളർ ചേഞ്ച്, കളർ കോമ്പിനേഷൻ മനസ്സിലാക്കിക്കൊണ്ട് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഫേസ് വാല്യൂ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. തമ്പനിയിലൊക്കെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യുക. അതൊക്കെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചാനൽ ഡിറ്റക്ട് ചെയ്യാൻ, നമ്മുടെ ചാനൽ നല്ല ജെന്യുവൻ ചാനലാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, വ്യൂവേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തമ്പനിയിലൊക്കെ. ആ തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല അട്രാക്ഷനായിട്ട് തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുക. ഈ വക കാര്യങ്ങൾ നോക്കുക, ടൈറ്റിൽ നോക്കുക, ഡിസ്ക്രിപ്ഷൻ നോക്കുക, ടാഗ് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ സെറ്റിംഗ്സും എ ടു സെഡ് കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചാനൽ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് ചോദിച്ചാൽ മതി, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ആൻസർ തരാൻ ശ്രമിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഡൗട്ട് പ്ലസ് യൂട്യൂബേഴ്സ് കൊണ്ട് മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി, അത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബിൽ അങ്ങനെ സെർച്ച് ചെയ്താൽ മതി, എന്തെങ്കിലും ആഡ്സെൻസ് യൂട്യൂബേഴ്സ് കൊണ്ട മലയാളം, ഹൗ ടു ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ യൂട്യൂബേഴ്സ് കൊണ്ട മലയാളം, നിങ്ങൾക്ക് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും മടിച്ചു നിൽക്കാതെ, ഇനിയും എനിക്ക് തുടങ്ങണോ അല്ലെങ്കിൽ ഇനിയും ഞാൻ നല്ലൊരു ദിവസം വരട്ടെ എന്ന് രാശി നോക്കാതെ പെട്ടെന്ന് തന്നെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ നോക്കുക. നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിച്ചുകൊണ്ട് നാലാളെ, അതായത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് പുതുവത്സര ആ ഒരു ടൈം കൂടി വരുന്നതിൻ്റെ അനുബന്ധിച്ച് ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതിയ ഈ ഒരു വർഷം നല്ലതും അതുപോലെ തന്നെ പ്രത്യാശ നിറഞ്ഞതും അവരുടെ അവസരത്തിനൊത്ത് നല്ല രീതിയിൽ ഗുണം ചെയ്യട്ടെ, ചാനൽ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ആയി മുന്നോട്ട് വരട്ടെ, എല്ലാവിധ
ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ കൂടി നേരുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ജയ് ഹിന്ദ്.